സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി പേപ്പറിലെ മൊഡ്യൂൾ രണ്ടിനെ കുറച്ച് പാർട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ്. ഡെഫിനിഷൻ നോക്കാം. എന്താ പറയുന്നത് ഡെഫിനിഷന്? ദ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് കാൾഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഇഫ് എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഓർ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ ബോത്ത്. ഒന്നില്ലെങ്കിൽ എന്ത് വരാം? എന്റെ സ്ഥാനത്ത് മൈനസ് ഇൻഫിനിറ്റി വരാം, അല്ലെങ്കിൽ ബി ഈക്വൽ ടു എന്ത് വരാം? ഇൻഫിനിറ്റി വരാം, അല്ലെങ്കിൽ എന്തും രണ്ട് സ്ഥലത്തും എന്താ പറയുക, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എഫ് ഓഫ് എക്സ് അൺബൗണ്ടഡ് അറ്റ് വൺ ഓർ മോർ പോയിന്റ്സ് ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി. എ കോമ ബി അഥവാ ലോവർ ലിമിറ്റായ എയും അല്ലെങ്കിൽ ബിയോ അപ്പർ ലിമിറ്റായ ബിയും അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കാം? അൺബൗണ്ടഡിലേക്ക് വന്നേക്കാം. അപ്പം അങ്ങനെ വന്നാലും എന്താണ്? ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. ഇനി അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അതിലെ ഫംഗ്ഷൻ വാല്യൂ എന്താവും? ഇൻഡിറ്റർമിൻ ഫോമിലേക്ക്, ഇപ്പോൾ 1/0 ഒക്കെ വരാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് വരുന്നത്? ഇതിനെ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആർ ത്രീ കൈൻഡ്സ് ഉണ്ട്. ഫസ്റ്റ് വന്നത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ദി തേർഡ് കൈൻഡ്. അടുത്ത ടോപ്പിക്ക് ഇന്റഗ്രൽ ഓവർ അൺബൗണ്ടഡ് ഇന്റർവെൽസ്. ഇവിടെ പറഞ്ഞു വെച്ചാൽ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ്. ഇവിടെ അൺബൗണ്ടഡ് ഇന്റർവെൽസ് തന്നാൽ മാത്രമേ ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഇംപ്രോപ്പർ ഇന്റഗ്രലിൽ ലോവർ ലിമിറ്റ് എ ഒന്നില്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആകാം, അല്ലെങ്കിൽ ബി എന്താകാം? ഇൻഫിനിറ്റി ആകാം, അല്ലെങ്കിൽ ബോത്ത് അല്ലെ, അതായത് എയും ബിയും എന്താ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരും. ആ കേസുകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ സെമി ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി. ഇവിടെ ബീൻ്റെ അവിടെ എന്താണ്? ഇൻഫിനിറ്റി വരുന്ന ഭാഗമാണ് നോക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ചെയ്യാന്ന് നോക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ ബിന്റെ സ്ഥാനത്താണ് എന്താണ് ഇൻഫിനിറ്റി വന്നതുകൊണ്ട് എന്ത് ചെയ്യുക? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആക്കി എടുക്കുക. അപ്പം ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ശരിയല്ലോ? ഇവിടെ ബി എടുക്കാതെ കാരണം എവിടെയാണോ ഇൻഫിനിറ്റി വന്നത് അവിടെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആക്കുക ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ്. അപ്പം എന്ത് ചെയ്യുക? ആദ്യം ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തത് എന്താണ്? ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ സെമി ക്ലോസ് ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി, ഇവിടെയാണ് എന്റെ സ്ഥാനത്ത് എന്ത് വരുന്നത്? ഇൻഫിനിറ്റി വരുന്നത്. അപ്പം അങ്ങനെ മാറ്റി എഴുതുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ലിമിറ്റ് ഇവിടെ അല്ലെ എന്റെ സ്ഥാനത്താണ് മൈനസ് ഇൻഫിനിറ്റി വന്നതുകൊണ്ട് എന്ത് ചെയ്യുക? എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. മൂന്നാമത്തത് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇവിടെ രണ്ട് സൈഡിലും ഇൻഫിനിറ്റി അല്ലെ ഇൻഫിനിറ്റി ആണ് വന്നത്. അപ്പൊ അതിനെങ്ങനെ മാറ്റി നോക്കാം. എങ്ങനെ ഇതാ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് നോട്ട് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഫസ്റ്റ് പാർട്ട് എന്താ വന്നിട്ടുള്ളത്? അല്ലെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ അല്ലെ ലോവർ ലിമിറ്റിൽ എന്ത് ചെയ്തു? മൈനസ് ഇൻഫിനിറ്റി വന്നു. അല്ലെ ഇവിടെ അപ്പർ ഭാഗത്താണ് എന്ത് വന്നത്? ബീന്റെ സ്ഥലത്താണ് ഇവിടെ എന്തത്? ഇൻഫിനിറ്റി വന്നത്. ഇവിടെ നോക്കൂ, ഒരു എക്സ് നോട്ട് ഉണ്ട് അല്ലെ ഈ ഇന്റഗ്രേഷൻ്റെ അകത്ത്. നമുക്കറിയാം ഇന്റഗ്രൽ അല്ലെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് എന്താ എക്സ് നോട്ട് ആക്കി എടുത്തത്. നമുക്കറിയാം ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ സ്പ്ലിറ്റേഷൻ നടത്താമെന്ന് അറിയാവുന്നതാണ് അല്ലെ. ഇവിടെ മുതൽ ഇന്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് ഇവിടെ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടും അല്ലെ. ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്തതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് അറിയാം. ഇനി ഇതിനെങ്ങനെ മാറ്റി ചെയ്താൽ ഈക്വൽ ടു അല്ലെ ലോവർ ലിമിറ്റ് ലിമിറ്റിൽ ഇൻഫിനിറ്റി വന്നെങ്ങനെ ഇതാ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു x നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇവിടെ അപ്പറിലാണ്. അപ്പോൾ എന്താവും? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എക്സ് നോട്ട് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ഡൈവേർജന്റ് ആണോ കൺവേർജന്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മളിപ്പോൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ വാല്യൂസ് കണ്ടെത്തി എന്ന് വിചാരിക്കുക, എ ടു ബി അല്ലെ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ആ വാല്യൂ അങ്ങനെ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കൺവേർജന്റ് ആയിരിക്കും. ഒരു ഫൈനൈറ്റ് അല്ല ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ഒക്കെ വരികയാണെങ്കിൽ ഈ ഇന്റഗ്രേഷൻ എന്ത് പറയാം, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ത് പറയാം?
ഡൈവേർജന്റ് ആണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഇന്റഗ്രൽ 1 to ∞ 1/x²dx. അപ്പൊ തന്ന ഇന്റഗ്രേഷൻ എടുത്ത് ഏതാ തന്നിട്ടുള്ള ഇന്റഗ്രൽ 1 to ∞ dx/x². ഇവിടെ നോക്കുക, ബിന്റെ സ്ഥാനത്താണ് ഇൻഫിനിറ്റി തന്നിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ മാറ്റി തരാറുള്ളത് അല്ലെ? ഇന്റഗ്രൽ a to ∞ f(x) dx ആണെങ്കിൽ ഇംപ്രോപ്പറിൽ എങ്ങനെ മാറ്റിയത്? ലിമിറ്റ് b→∞ ഇന്റഗ്രൽ a to b(f(x) dx) ആണ്. ശരിയല്ല. അപ്പൊ അങ്ങനെ മാറ്റി തരുമ്പോ ലിമിറ്റ് b→∞ ഇന്റഗ്രൽ 1 to b(f(dx)/x². ഇനി എന്ത് ചെയ്യാ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ലിമിറ്റ് b→∞ അല്ലെ, വേണമെങ്കിൽ ഒന്ന് മാറ്റി തന്നെ 1 to b(x)² താഴത്തെ x² മൈനസ് x^-2 dx ആയി. ഇനി എന്ത് ചെയ്യാ, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഇക്വേഷൻ തരുന്നു x^(n dx) ആണെങ്കിൽ x^(n+1)/(n+1) ആണ്. അപ്പൊ അതിലേക്ക് മാറ്റി തരുമ്പോൾ -2+1/-2+1 1 to b ആണ്. ഈക്വൽ ടു ലിമിറ്റ് b→∞ എന്തായി, x^-1/-1 1 to b ആണ്. ലിമിറ്റ് b→∞ എന്ത് വരും, -1/x 1 to b ലിമിറ്റ് ഈക്വൽ ടു -1 ഔട്ട് സൈഡ് എടുത്തു, ബാക്കി എന്താവും ലിമിറ്റ് b→∞ അപ്പർ ലിമിറ്റ് അല്ലെ 1/x 1 b. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും, ലിമിറ്റ് b→∞ 1/b-1/1 ഈക്വൽ ടു -1 × ലിമിറ്റ് b→∞ 1/b-1 ലിമിറ്റ് എടുക്കുക, -(-) അല്ലെ 1/∞ -1. 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ -1 0 -1 ഈക്വൽ ടു 1 കിട്ടി. ശരിയല്ലോ. അപ്പോൾ എന്താണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് എന്താണ് ഇത് കൺവേർജന്റ് ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഇന്റഗ്രൽ 1 to ∞ log(x)/x²dx. അപ്പോൾ തന്ന ഇന്റഗ്രേഷൻ എടുത്ത് എഴുതാം. എന്താ ഇന്റഗ്രൽ 1 to ∞ log(x)/x²dx. ഇവിടെ അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി, അങ്ങനെ മാറ്റി എഴുതാം. ലിമിറ്റ് b→∞ ഇന്റഗ്രൽ 1 to b(log(x)/x²dx). എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഇന്റഗ്രേഷൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ. അപ്പൊ ആദ്യം ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ log(x)/x²dx ആണ്. അതിനെ അല്ലെ ഒന്ന് മാറ്റി എഴുതാണ് log(x)(1/x²dx). അപ്പൊ പ്രൊഡക്റ്റ് ഉള്ള അല്ലെ, ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ആയി. എന്തായിരുന്നു പ്രൊഡക്റ്റ് ഉള്ള ഇന്റഗ്രൽ u(v)dx ആണെങ്കിൽ എന്തായിരുന്നു, u(v)അല്ലെ ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് d/dx(u)(v)dx(dx) ആണ്. അപ്പൊ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്താ, log(x)(1/x²) ഇന്റഗ്രേറ്റ് ചെയ്താൽ -1/x ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് അല്ലെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവിടെ log(x) ആണ്. ഡെറിവേറ്റീവ് എന്താവും 1/xi ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1/x² ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/x -1/x dx. ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ -log(x)/x), ഈ മൈനസും ഇവിടെ തന്നെ മൈനസ് എന്തായി പ്ലസ് ആയി, ഇന്റഗ്രൽ 1/x²dx ഈക്വൽ ടു -log(x)/x) അല്ലെ ഇന്റഗ്രൽ 1/x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/x ആയി. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പം ഇന്റഗ്രൽ 1 to b log(x)/x²dx ഈക്വൽ ടു കിട്ടിയ വാല്യൂസ് എന്താണ്, -log(x)/x) 1 to b ആണ് ലിമിറ്റ്. ഈ -1/x ലിമിറ്റ് 1 to b ആണ്. ശരിയല്ലോ. ഇനി എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ. അപ്പം എന്താവും ഈക്വൽ ടു, അപ്പം എന്താവും മൈനസ് ഔട്ട് സൈഡ് എടുത്തു. ഇനി അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ log(b)/b - log(1/1) ഇനി -1/x ലിമിറ്റ് ഇപ്പോൾ 1/b - 1/1. ശരിയല്ലോ. ഇനി ഈക്വൽ ടു മൈനസ്
ലോഗ് ബി ബൈ ബി. ലോഗ് വൺ എന്താണ്? സീറോ ആണ്. സീറോ ബൈ വണ്ണ് മൈനസ് വൺ ബൈ ബി വണ്ണായി. ഈക്വൽ ടു മൈനസ് ലോഗ് ബി ബൈ ബി മൈനസ് സീറോ അല്ലെ, മൈനസ് മൈനസ് എന്താ ഇവിടെ പ്ലസ് ആയി. ഓ സീറോ ബൈ വൺ ആണ്, സീറോ ആണ്. മൈനസ് വൺ ബൈ ബി മൈനസിന് മൈനസ് പ്ലസ് വൺ ആയി. അപ്പൊ ഈക്വൽ ടു എങ്ങനെ ഏതാ? മൈനസ് ലോഗ് ബി ബൈ ബി മൈനസ് വൺ ബൈ ബി പ്ലസ് വണ്ണ്. അപ്പൊ തന്നെ എങ്ങനെയായിരുന്നു ക്വസ്റ്റിന്? വൺ ടു ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ആയിരുന്നു. അങ്ങനെ നമുക്ക് മാറ്റി എഴുതുന്നു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ വൺ ടു ബി ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലെ. ഇതിന്റെ ഇത്രയും ഇന്റഗ്രേഷൻ ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ലോഗ് ബി ബൈ ബി മൈനസ് വൺ ബൈ ബി പ്ലസ് വൺ. എന്ത് ചെയ്യാം? ലിമിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി ബൈ ബി മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ ബി പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി വണ് ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് അല്ലേ, ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. ലോഗ് ഇൻഫിനിറ്റി എന്നാൽ ഇൻഫിനിറ്റി ആണ്, തായ് ഇൻഫിനിറ്റി. ഇത് ഏത് ടൈപ്പായി? എൽ ഓപ്പിറ്റൽ റൂൾ അല്ലെ, ഡിറ്റർമിൻ ഫോം ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഒക്കെ ചെയ്യുന്നത് അങ്ങനെ എൽ ഓപ്പിറ്റൽ റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതെന്തായിരുന്നു? ഡിനോമിനേറ്ററിനെയും ന്യൂമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ ബി, ബീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വണ്. ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബിക്ക് എന്തായി? വൺ ബൈ എന്തായി? ഇൻഫിനിറ്റി. ഇനി ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വൺ ആണ്. ഈക്വൾ ടു എന്ത് വരും? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ ബി അല്ലെ. വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണത്? സീറോ ആണ് പ്ലസ് വൺ. ഈക്വൽ ടു മൈനസ് വൺ ബൈ ഇൻഫിനിറ്റി പ്ലസ് വൺ അല്ലെ. അപ്പൊ എന്തായി? വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീറോ, സീറോ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ എന്ത് പറയാം? ദ ഗിവൺ ഇൻപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് എന്ത് പറയാം? കൺവേർജന്റ് എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റിന് ഇവാലുവേറ്റ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ ഡി എക്സ് ബൈ വൺ മൈനസ് ത്രീ എക്സ് ഓൾ സ്ക്വയർ. അപ്പൊ തന്ന ഇന്റഗ്രേഷൻ എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ ഡി എക്സ് ബൈ വൺ മൈനസ് ത്രീ എക്സ് ഓൾ സ്ക്വയർ അല്ലെ. ഇവിടെ ലോവർ ലിമിറ്റിലാണ് എന്ത് വന്നത്? ഇൻഫിനിറ്റി വന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു സീറോ ഡി എക്സ് ബൈ വൺ മൈനസ് ത്രീ എക്സ് ഓൾ സ്ക്വയർ. നമുക്ക് റിസൾട്ട് അറിയാം. ഇന്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഓൾ റൈസ് ടി എൻ ഡി എക്സ് ആണെങ്കിൽ എന്തായിരുന്നു? എ എക്സ് പ്ലസ് ബി റൈസ് ടു എൻ പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എൻ പ്ലസ് വൺ. കണ്ടീഷൻ എൻ നോട്ട് ഈക്വൽ ടു മൈനസ് വൺ ആയിരിക്കണം. ഇവിടെ നോക്കുക, എന്നിടത്തോടെ മൈനസ് ടു ആണ്. അപ്പൊ ആ റിസൾട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്തായാലും വൺ മൈനസ് ത്രീ എക്സ് ഓൾറെസ്റ്റ് മൈനസ് ടു പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ അല്ലെ. അപ്പൊ വൺ മൈനസ് ത്രീ എക്സ് മോൾക്കുണ്ടാവും എന്തായാലും മൈനസ് ടു ആവും. ടു പ്ലസ് വൺ ബൈ ഇവിടെ ഏന സ്ഥാനത്ത് എന്താണ് അല്ലെ? മൈനസ് ത്രീ ആണ്. അപ്പൊ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു പ്ലസ് വൺ സീറോ എ ടു സീറോ ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വൺ മൈനസ് ത്രീ എക്സ് ഓൾ റൈസ് ടു മൈനസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ എ ടു സീറോ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ, അപ്പൊ ത്രീനെ ഔട്ട് സൈഡ് എടുക്കാം. ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വൺ മൈനസ് ത്രീ എക്സ് ഓൾ റൈസ് ടു മൈനസ് വൺ എ ടു സീറോ. എന്ത് ചെയ്യാം? ഈക്വൽ ടു വൺ ബൈ ത്രീ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇനി വൺ മൈനസ് ത്രീ എക്സ് ഓൾ റൈസ് ടു മൈനസ് വൺ അല്ലേ, അപ്പൊ അതിനെ ഡി താഴോട്ട് കൊണ്ടുപോകും. അപ്പൊ വൺ ബൈ വൺ മൈനസ് ത്രീ എക്സ് ആയി, എ ടു സീറോ ആയി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. വൺ ബൈ ത്രീ ഏത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. വൺ ബൈ ത്രീ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഫസ്റ്റ് സീറോ അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ വൺ മൈനസ് ത്രീ ഇൻറ്റു സീറോ മൈനസ് വൺ ബൈ വൺ മൈനസ് ത്രീ എ വരും. ഈക്വൽ ടു വൺ ബൈ ത്രീ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി
ഇതെന്തായി 1 by, അല്ലെ, 1 മൈനസ് 0, 1 by 1 മൈനസ് 3a വരും. ഇനി ഈക്വൽ ടു 1 by 3, ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, അല്ലെ, 1 മൈനസ് 0 എന്നാൽ 1 ആണ്. അപ്പോൾ 1 by 1 എന്തായി 1 ആയി, ബൈ മൈനസ് 1 by 1 മൈനസ് 3a. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ 1 by 3, അല്ലെ, 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇനി 1 by 1 മൈനസ് 3 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 by 3 ഇൻറ്റു 1 മൈനസ് 1 by, മൈനസ് മൈനസ് പ്ലസ്, ഈ 3 ഇൻറ്റു ഇൻഫിനിറ്റി എന്നാൽ ഇൻഫിനിറ്റി ഈക്വൽ ടു 1 by 3 ഇൻറ്റു, അല്ലേ, 1 മൈനസ് 1 പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്താ ഇൻഫിനിറ്റി തന്നെയാണ്, ഈക്വൽ ടു 1 by 3. 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പൊ ഈക്വൽ ടു എന്തായി 1 by 3, അല്ലേ, ഇൻറ്റു 1 ആയി, അല്ലേ, 1 മൈനസ് 0 പറഞ്ഞാൽ 1. അപ്പൊ എന്തായി ആൻസർ 1 by 3 കിട്ടി. അപ്പൊ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടിയത്. അതുകൊണ്ട് എന്ത് പറയാം, ദ ഗിവൻ ഇൻപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് എന്ത് പറയാം, കൺവേർജ്. 4th ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് x² ഈസ് കൺവേർജ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രേഷൻ എങ്ങനെയാണ്, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് x² ആണ്. അപ്പൊ എങ്ങനെയാണ് തന്നെ, അല്ലെ, അപ്പൊ രണ്ട് സൈഡിലും എന്താണ് ഇവിടെ ഇൻഫിനിറ്റി ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സെന്റർ, അല്ലെ, സെന്റർ പോയിന്റ് നമുക്ക് എടുത്തു, ഒരു എത്ര വരിക, മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സെന്റർ ആയിട്ട് വരും, നമുക്ക് 0 ആക്കി സെലക്ട് ചെയ്യും. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഡി എക്സ് ബൈ 1 പ്ലസ് x² പ്ലസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് x². ഇവിടെ വരുന്നത് ലോവർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി വരുന്നത്, ഇവിടെ അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി ചെയ്താൽ, ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു 0 ഡി എക്സ് ബൈ 1 പ്ലസ് x² പ്ലസ് ലിമിറ്റ്, ഇവിടെ അപ്പർ ലിമിറ്റ് ആകുമ്പോൾ ബി, ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു ബി ഡി എക്സ് ബൈ 1 പ്ലസ് x². നമുക്ക് റിസൾട്ട് അറിയാം, ഇന്റഗ്രൽ ഡി എക്സ് ബൈ 1 പ്ലസ് x² എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, അല്ലെ, എന്താവും, ടാൻ ഇൻവേഴ്സ് എക്സ് എ ടു 0 പ്ലസ് ഇവിടെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് ടാൻ ഇൻവേഴ്സ് എക്സ് 0 ടു ബി. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ, അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് 0 മൈനസ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ബി മൈനസ് ടാൻ ഇൻവേഴ്സ് 0. ഈ ടാൻ ഇൻവേഴ്സ് 0, ഇപ്പോൾ ടാൻ 0 ആണത് 0 അല്ലേ, അപ്പോൾ ഇത് ഈ ടേം എന്തായി 0 ആയിപ്പോയി. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ബി, അല്ല, ടാൻ ഇൻവേഴ്സ് 0 എന്നാൽ 0 ആണ്, ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി അതായത് മൈനസ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അതായത് ടാൻ ഇൻവേഴ്സ് ബി. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈക്വൽ ടു മൈനസ് മൈനസ്, റിസൾട്ട് അറിയാം, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടാൻ എക്സ് ആണ്. അപ്പൊ അതേ റിസൾട്ട് തന്നെയാണ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇവിടെ എന്തായി, ഈ മൈനസ് പുറത്തേക്ക് വന്നു, മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി പ്ലസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. അപ്പൊ ഈ മൈനസ് മൈനസ് എന്തായി, പ്ലസ് ആയി. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി പ്ലസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്തായി, 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി, ടാൻ എപ്പോഴാണ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനെന്റ് ഫോം എപ്പോഴാണ് തന്നെ, പൈ ബൈ 2 ആണ്, 90 ആകുമ്പോൾ. അപ്പോൾ 2 ഇൻറ്റു പൈ ബൈ 2, 2 ഇൻറ്റു 2 വെട്ടിപ്പോയി എന്തായി ആൻസർ, പൈ കിട്ടി. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് പറയാം, ദെർഫോർ ദ ഗിവൺ ഇൻപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് കൺവെർജന്റ്. 5th ക്വസ്റ്റ്യൻ,
show that integral a to infinity dx by x raised to p, where p is a constant and a greater than 0, converge if p greater than 1 and diverge if p less than or equal to 1. അപ്പോൾ ഇത് റിസൾട്ടും കൂടിയാണ്. എന്താണ് ഈ ഇന്റഗ്രേഷൻ എപ്പോഴാണ് കൺവെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ അതെന്താണ് കൺവെർജന്റ് ആണ്. ഇനി അതേ സ്ഥാനത്ത് പിന്റെ വാല്യൂ വണ്ണോ അല്ലെങ്കിൽ വണ്ണിന്റെ താഴെയോ വരുമ്പോൾ എന്താണ് ഈ ഇന്റഗ്രേഷൻ എന്താണ് ഡൈവേർജന്റ് ആണ്. അതുകൂടി ഓർത്ത് വെക്കുക, നമുക്കത് പ്രോബ്ലം ചെയ്യാം. തന്ന ഇന്റഗ്രേഷൻ എന്താണ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് റൈസ് ടു പി. ഇവിടെ അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി. അപ്പം എന്താകും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ എക്സ് റൈസ് ടു പി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു മൈനസ് പി പ്ലസ് വൺ ബൈ മൈനസ് പി പ്ലസ് വൺ ലിമിറ്റ് എ ടു ബി. ഇനി ഇത് കോൺസ്റ്റന്റ് ആണല്ലോ മൈനസ് പി പ്ലസ് വൺ, അപ്പോൾ അതിനെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താകും വൺ ബൈ, ഞാൻ തിരിച്ചെയ്താണ് വൺ മൈനസ് പി ആക്കി. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് എക്സ് റൈസ് ടു മൈനസ് പി പ്ലസ് വൺ എ ടു ബി ഒന്ന് അറേഞ്ച് ചെയ്യാണ് തിരിച്ചെയ്ത. അപ്പോൾ വൺ ബൈ ഈക്വൽ ടു വൺ ബൈ വൺ മൈനസ് പി ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാൽ എക്സ് റൈസ് ടു വൺ മൈനസ് പി എ ടു ബി ആണ് ലിമിറ്റ്. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താകും വൺ ബൈ വൺ മൈനസ് പി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പർ ലിമിറ്റ് നോക്കുമ്പോൾ ബി എക്സിനാണ് ബി കൊടുക്കുന്നത്, ബി റൈസ് ടു വൺ മൈനസ് പി മൈനസ് എ റൈസ് ടു വൺ മൈനസ് പി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും വൺ ബൈ വൺ മൈനസ് പി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു വൺ വൺ മൈനസ് പി മൈനസ് അല്ലേ, ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്താവും ഈ വാല്യൂന്. അപ്പോൾ എന്താ വൺ ബൈ വൺ മൈനസ് പി ഇൻറ്റു എ റൈസ് ടു വൺ മൈനസ് പി. ഇനി ഈ ലിമിറ്റ് കൺവെർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ തീരുമാനിക്കണമെങ്കിൽ അല്ലേ, ഈ വാല്യൂ ഏത് ഏത് ബേസിലാണ് ഇത്രയും ഭാഗത്താണ് ഇത് കൺവെർജൻ്റ് ആണോ അതോ ഡൈവേർജൻ്റ് ആണോ തീരുമാനിക്കുന്നത്, അത് എടുത്തേരി. എന്താണ് ലിമിറ്റ് അല്ലേ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു വൺ മൈനസ് പി ആണ് തീരുമാനിക്കുന്നത്. ഇനി പിന്റെ വാല്യൂ ലെസ് ദാൻ വൺ ആണെങ്കിൽ പി ലെസ് ദാൻ വൺ ആണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു വൺ മൈനസ് അല്ലെ ലെസ് ദാൻ വൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരുന്നത് ആ ഭാഗത്തേക്ക്. അപ്പൊ എന്താവും മൈനസ് പി ആകാം ഈക്വൽ ടു എന്താവും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ ബി റൈസ് ടു എന്തോ വന്നു മൈനസ് മൈനസ് എന്തായി പ്ലസ്, അപ്പൊ വൺ പ്ലസ് പി ആയി. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും ഇൻഫിനിറ്റി റേസ് ടു വൺ പ്ലസ് പി, എത്രയാണ് ഇൻഫിനിറ്റി ആണ്, ശരിയല്ലോ. ഇനി അടുത്തത് ഇഫ് പി ഗ്രേറ്റർ ദാൻ വൺ, അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു വൺ മൈനസ് അല്ലെ വൺ ടു ആ നെഗറ്റീവ് അല്ല പോസിറ്റീവ് തന്നെയാണ് പി, അപ്പോൾ പി ആയി ഈക്വൽ ടു ഇതിൽ നിന്ന് ഒരു മൈനസിന് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ മൈനസിന് പുറത്തൊക്കെ എടുത്താൽ മൈനസ് ഓഫ് എന്തായി പി മൈനസ് വൺ ആയി. അപ്പം മട്ടിപ്പോൾ എന്താകും മൈനസ് പി മൈനസ് മൈനസ് പ്ലസ് വൺ, അപ്പോൾ ഇതെന്നെ കിട്ടുമല്ലോ ഈക്വൽ ടു. ഇതിനെങ്ങനെയൊക്കെ വൺ ബൈ എന്ന ഫോർമുല എഴുതിക്കൂടെ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ ബി റൈസ് ടു പി മൈനസ് വൺ എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താ വൺ ബൈ ഇൻഫിനിറ്റി റൈസ് ടു പി മൈനസ് വൺ ഈക്വൽ ടു എന്തായി വൺ ബൈ ഇൻഫിനിറ്റി എന്താണ് സീറോ ആണ്. ഇനി ഈ പി ഈക്വൽ ടു വൺ എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് കൊടുക്കാം. ഇൻ്റഗ്രേഷൻ എന്തായിരുന്നു വന്നിരുന്നത്, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി വൺ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇതിനെങ്ങനെ മാറ്റിയിരുന്നു, ലിമിറ്റ് അല്ലെ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി വൺ ബൈ എക്സ് ഡി എക്സ് എന്താവും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് എക്സ് എ ടു ബി എന്തായി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി മൈനസ് ലോഗ് എ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്താവും ഇൻഫിനിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ ലിമിറ്റ് എന്ത് കിട്ടി, ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കിട്ടുമ്പോൾ എന്താ പറയുന്നത്, ഡൈവേർജൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇനി ഇവിടെ എന്താണ് വൺ അല്ല സീറോ കിട്ടിയത്, ഇഫ് ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ എന്ത് കിട്ടി വാല്യൂ,
സീറോ ടി. അപ്പോൾ അതുകൊണ്ട് ഇത് കൺവേർജൻ്റ് ആയി. ഇനി ഇവിടെ നോക്കുക, വാല്യൂ 3 ടി, പിന്നെ വാല്യൂ 1 ആകുമ്പോൾ ഈ ലിമിറ്റ് വാല്യൂ 3 ടി, ഇത് ഇൻഫിനിറ്റി. അപ്പോൾ എന്താണ്, ഇത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാം, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/(x)^(p)dx ആണെങ്കിൽ, അല്ലേ, ഇത് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്, കൺവേർജ് എപ്പോഴാണ്, പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ എന്നാണ് ഇത് കൺവേർജൻ്റ് ആണ്. എങ്ങനെ പറയാം, ഡൈവേർജ് എപ്പോഴാണ് വരുന്നത്, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് ഇത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇത് റിസൾട്ടാക്കി പഠിച്ചു വെക്കുക. എന്താണ് ഈ റിസൾട്ട്, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/(x)^(p)dx എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്, പി ഗ്രേറ്റർ ദാൻ 1, ഡൈവേർജൻ്റ് എപ്പോഴാണ്, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡൈവേർജ് ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റിന്, ഇവാലുവേറ്റ് ദ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി x+3 ഓൾ ഡിവൈഡഡ് ബൈ x-1 × x²+1 dx. അപ്പോൾ തന്ന ഇൻ്റഗ്രേഷൻ എടുത്ത് ചെയ്താൽ എന്താണ്, ഇൻ്റഗ്രൽ 2 to ∞ x+3 ഓൾ ഡിവൈഡഡ് ബൈ x-1 × x²+1 dx. അല്ലേ, ഇവിടെ അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി. അപ്പം എങ്ങനെയാ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 2 to b x+3 by x-1 × x²+1 dx. ഇത് മാത്രം എടുത്ത് ഏതാണ് ചെയ്യുന്നത്. അപ്പോൾ x+3 by x-1 × x²+1, കാരണം എന്താ, ഇത് പ്രൊഡക്റ്റ് അല്ല, ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ അകത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, എന്നാലും നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഏത് മെത്തേഡാണ് ഇത് ചെയ്യേണ്ടത്, പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ ഇവിടെ നോക്കുക, ഏതാ വരുന്നത്, അല്ല, x-1 ആണ്, എക്സിൻ്റെ പവർ 1 ആണ്, അപ്പോൾ ലീനിയർ ആണ്. ഇനി ഇവിടെ പവർ നോക്കുക 1, അല്ല, x-1 ൻ്റെ പവർ 1, അപ്പോൾ നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടറാണ്. അപ്പോൾ അതിനെങ്ങനെ മാറ്റി ചെയ്താൽ a/(x-1) പ്ലസ്, അടുത്ത് നോക്കുക x²+1 ആണ്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഈ ഫോമിലാണ് വന്നത്. ഇനി ക്വാഡ്രാറ്റിക് ഫോമാണ്, ഇനി മുകളിൽ എന്താ വന്നിരിക്കണേ, പവറിൽ 1. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോമാണ്, നോൺ റിപ്പീറ്റഡ് എന്താണ്, ക്വാഡ്രാറ്റിക് ഫോമിലേക്കാണ്. അപ്പോൾ അങ്ങനെ മാറ്റിയത് അതിനെ bx+c ഓൾ ഡിവൈഡഡ് ബൈ x²+1, ശരിയല്ലോ. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ, x+3 = a(x²+1) + bx+c (x-1). ഇനി എന്ത് ചെയ്യുക, എക്സിന് 1 കൊടുക്കുക, 0 കൊടുക്കുക, -1 കൊടുക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണേ, എക്സിന് അല്ലെ പുട്ട് x=1 കൊടുത്തു. അപ്പം എന്ത് വരും, x+3 = a((1)² പ്ലസ് വൺ പ്ലസ് b(1)+c(1-1) അല്ലേ, 1-1 = 0 ആയി. അപ്പോൾ ഈ ടൈം എന്തായി, ടോട്ടലി എന്ത് കിട്ടി, 0 ആയിപ്പോയി. ഇപ്പോൾ ബാക്കി എന്തുണ്ടാവും, 1+3 എന്ന 4 a((1+2) 2 കിട്ടി അല്ലേ, (2). അപ്പോൾ എന്താവും, a=4/2 = 2 കിട്ടി. അപ്പോൾ എൻ്റെ വാല്യൂ എന്ത് കിട്ടി, 2 കിട്ടി. ഇനി എക്സിന് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ എന്താവും, പുട്ടെ x=0 ഇംപ്ലൈസ്, അപ്പോൾ എന്താവും, 0+3 = a(0+1) + b(x)=0 + c(0-1). ഇവിടെ ആൻസർ 3, അല്ല, 0+3 = 3 ആണ്. ഇനി എൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തിയിരുന്നത് എന്താണ്, 2 ആണ്. അപ്പോൾ 2+1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് b(0, 0 ആണ് (0-1) എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ 3=2-c, ഈ 2 അല്ലെ, 2 കൊണ്ട് വന്നാൽ 3-2=-c ഇംപ്ലൈസ് അല്ലെ, -c=1 ഇംപ്ലൈസ് c=-1 കിട്ടി. ഇനി അടുത്ത് പുട്ട് x=-1, അപ്പോൾ എന്താ, -1+3 = a((, അല്ലെ, -1 ഹോൾ²+1 പ്ലസ് b(-1) + c -1 - 1 അല്ലെ, എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്താ -1 ഉള്ളൂ. ഇത് സപ്രാക്ട് ചെയ്താൽ 2 ആയി. ഇനി എൻ്റെ വാല്യൂ അറിയാം, 2 ആണ്. -1 ഹോൾ²+1 + അല്ലെ b(-1) - b. ഇനി സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയിട്ടുണ്ട്, -1 ആണെന്നും. ഇനി ഇവിടെ എന്താണ്, -1 - 1 ആഡ് ചെയ്താൽ -2. അപ്പോൾ 2=2 × 2 +
അല്ലേ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, മാസിന്റെ മൈനസ് പ്ലസ് ബി ഇൻറ്റു ടു, ടു ബി. ഈ മൈനസിന്റെ മൈനസ് പ്ലസ് എന്തായി ടു. അപ്പൊ ടു ഈക്വൽ ടു ഫോർ പ്ലസ് ടു ബി പ്ലസ് ടു അല്ലെ. ഇനി ഈ ഫോറും ഈ ടു ആഡ് ചെയ്യുമ്പോൾ എന്താവും സിക്സ്. അപ്പൊ ഈ ടു ഈക്വൽ ടു സിക്സ് പ്ലസ് ടു ബി. അപ്പൊ എന്ത് കിട്ടും അല്ലെ, ഈ സിക്സിന് അങ്ങോട്ട് കൊണ്ടുപോ ടു മൈനസ് സിക്സ് ഈക്വൽ ടു ടു ബി. അപ്പൊ മൈനസ് ഫോർ ഈക്വൽ ടു ടു ബി, ബി ഈക്വൽ ടു മൈനസ് ഫോർ ബൈ ടു ഈക്വൽ ടു മൈനസ് ടു. അപ്പൊ എന്ത് കിട്ടി, എക്സ് പ്ലസ് ത്രീ ബൈ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന് എങ്ങനെ നമ്മൾ എഴുതിയത്, എ ബൈ എക്സ് മൈനസ് വൺ പ്ലസ് ബി എക്സ് പ്ലസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ്. എന്റെ വാല്യൂ എന്തായിരുന്നു, ടു ആണ്. അപ്പൊ ടു ബൈ എക്സ് മൈനസ് വൺ പ്ലസ് ഇനി ബി എന്ന് പറഞ്ഞാൽ മൈനസ് ടു എക്സ്, സിന്റെ വാല്യൂ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ് ഈക്വൽ ടു. ഞാൻ ഇതിനെ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്, എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ് വെച്ചിട്ട് ഇതിനെ കഷ്ണം മുറിക്കാണ്. അപ്പൊ ടു ബൈ എക്സ് മൈനസ് വൺ മൈനസ് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ. അപ്പൊ ഇതിനെ ഒന്ന് കഷ്ണം മുറിച്ചു, അങ്ങനെ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണും മൈനസ് അല്ല മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണും. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ എക്സ് പ്ലസ് ത്രീ ബൈ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ്. ലിമിറ്റ് വാല്യൂ പിന്നെ ചെയ്യാം, ഇന്റഗ്രൽ ടു ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ്. ശരിയല്ലോ. ഇനി നമുക്ക് റിസൾട്ട് അറിയാം, എന്താണ് ഇന്റഗ്രൽ അല്ല എഫ് ഓഫ് എക്സ് ബൈ അല്ല എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ അല്ല ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ ഉണ്ടെങ്കിൽ എന്തായിരുന്നു റിസൾട്ട്, ലോഗ് എഫ് ഓഫ് എക്സ് ആണെന്ന് അറിയാം. അപ്പൊ അത് ഇവിടെ നോക്കുക എന്തൊക്കെ ഉണ്ട് അല്ലെ, ഇവിടെ എന്തുണ്ട് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ ടു എക്സ് അല്ലേ, അത് മുകളിലുണ്ട്. ഇവിടെ നോക്കുക എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ്, ഓൾറെഡി റിസൾട്ട് അറിയാം എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഇവിടെയോ അല്ലെ വൺ ബൈ ഈ ടുവിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ എക്സ് മൈനസ് വൺ ആണ് ഇതിന് അല്ലെ, എക്സ് മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് വണ്ണ്. അപ്പൊ മുകളിലുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ചെയ്താ ഈക്വൽ ടു ടു ഇൻറ്റു അല്ലെ ടുവിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എടുത്ത് ചെയ്താണ് ടു ഇൻറ്റു വൺ ബൈ എക്സ് മൈനസ് വൺ ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ വൺ ബൈ അല്ലെ നമ്മൾ ഇതിനെ എങ്ങനെ നമുക്ക് അറിയാവുന്ന വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന രീതിയിലാണ് നമ്മൾ അറിയാം. അപ്പൊ അങ്ങനെ മാറ്റി ഇനി ടു ഇൻറ്റു അല്ലെ ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ ഉണ്ടായത് ഇതെന്താ ലോഗ് എക്സ് മൈനസ് വൺ. ഇവിടെ എന്താ ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട് ടു എക്സ് ആയതുകൊണ്ട് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ് ഇതെന്താണ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇപ്പൊ റിസൾട്ട് ഉപയോഗിച്ച് ഏതാണ് ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ലോഗ് എഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇന്റഗ്രൽ ടു ടു ബി എക്സ് പ്ലസ് ത്രീ ബൈ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ്. അപ്പൊ എന്താവും ടു ഇൻറ്റു ലോഗ് എക്സ് മൈനസ് വൺ മൈനസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ടു ടു ബി. ഇനി എന്ത് ചെയ്യാം, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു ലോഗ് ബി മൈനസ് വൺ മൈനസ് ലോഗ് ബി സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി. ഇനി മൈനസ് ഓഫ് ടു ഇൻറ്റു ലോഗ് ടു മൈനസ് വൺ മൈനസ് ലോഗ് ടു സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടാൻ ഇൻവേഴ്സ് ടു ആയി. ഓക്കെ, ഈ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഈക്വൽ ടു എന്താണ് ടു ഇൻറ്റു ലോഗ് ബി മൈനസ് വൺ മൈനസ് ലോഗ് ബി സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി മൈനസ് മൾട്ടിപ്ലൈ ചെയ്തു ടു ഇൻറ്റു എന്താണ് ലോഗ് ടു മൈനസ് വൺ എന്താണ് ലോഗ് വണ്ണ്. ഇനി മൈനസ് മൈനസ് പ്ലസ് ആയി പ്ലസ് ടു സ്ക്വയർ ഫോർ അല്ലെ. അപ്പോൾ ലോഗ് ഫോർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് മൈനസ് മൈനസ് പ്ലസ് ആയി ഇത് ഈ മൈനസും പ്ലസ് ആയി ടാൻ ഇൻവേഴ്സ് ടു ആയി. ശരിയല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ലിമിറ്റ്
ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ടു ടു ബി എക്സ് പ്ലസ് ത്രീ ബൈ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് വന്നു ലോഗ് ബി മൈനസ് വൺ ടു ഇൻറ്റു ബി മൈനസ് വൺ മൈനസ് ലോഗ് ബി സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി മൈനസ് ടു ഇൻറ്റു ലോഗ് സീറോ ലോഗ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ് മൈനസ് മൈനസ് പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു ആണ് കിട്ടിയത് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ നമുക്ക് ലോഗ് ടു ഇൻറ്റു ലോഗ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ലോഗ് എ റേസ് ടു ടു ആക്കിയതാ എ സ്ക്വയർ ആക്കിയതാ അപ്പൊ ഇതിനെങ്ങനെ മാറ്റിയ ലോഗ് ബി മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് ലോഗ് ബി സ്ക്വയർ പ്ലസ് വൺ ഈ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ഇത് സീറോ ആയിപ്പോയി ബാക്കി എന്താവും പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു കിട്ടി ഓക്കെ ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗ് എ ബൈ ബി ആണ് അപ്പൊ അതിനെങ്ങനെ മാറ്റി എഴുതാം ലോഗ് ഓഫ് ബി മൈനസ് വൺ ഹോൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു ഇനി ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക ഒരു ബീന് ഔട്ട് സൈഡ് എടുക്കാം അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ല ബീന് ഔട്ട് സൈഡ് എടുത്താൽ പുറത്തുമ്പോൾ ബി സ്ക്വയർ അപ്പോൾ വൺ മൈനസ് വൺ ബൈ ബി ഹോൾ സ്ക്വയർ ബൈ താഴത്തു നിന്ന് ഒരു ബി സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക ബി സ്ക്വയർ വൺ പ്ലസ് വൺ ബൈ ബി സ്ക്വയർ എന്തിനെടുത്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം ഇൻഫിനിറ്റിയിലേക്ക് അല്ലേ അപ്പോൾ എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ വൺ അതിന് മുമ്പ് എന്ത് ചെയ്യാം നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റണം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാറുള്ളൂ എന്നിട്ട് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിക്ക് വരുമ്പോഴാണ് അപ്ലൈ ചെയ്യാറുള്ളത് അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുണ്ട് അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു വൺ ബൈ ഫോമിലേക്ക് വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലെ വൺ ബൈ ഇൻഫിനിറ്റി ആണ് സീറോ ആണ് അപ്പൊ ആ രീതിയിലേക്ക് മാറ്റി എഴുതിയെന്നുള്ളു മൈനസ് ടാൻ ഇൻവേഴ്സ് ബി പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു ആണ് ഇനി ഈ ബി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി അപ്പൊ എന്തുകൊണ്ട് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് വൺ മൈനസ് വൺ ബൈ ബി ഹോൾ സ്ക്വയർ ബൈ വൺ പ്ലസ് വൺ ബൈ ബി സ്ക്വയർ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം അപ്പൊ എന്താ ലോഗ് വൺ മൈനസ് വൺ ബൈ ഇൻഫിനിറ്റി സ്ക്വയർ ബൈ വൺ പ്ലസ് വൺ ബൈ ഇൻഫിനിറ്റി സ്ക്വയർ മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം അപ്പൊ കോൺസ്റ്റന്റ് ആണ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു ഈക്വൽ ടു അല്ലെ വൺ ബൈ ഇൻഫിനിറ്റി പറഞ്ഞാൽ സീറോ അപ്പൊ ലോഗ് വൺ ബൈ അല്ലെ ഇവിടെ വൺ ബൈ ഇൻഫിനിറ്റി പറഞ്ഞാൽ സീറോ ആണ് അപ്പൊ വൺ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് മൈനസ് ടാൻ ഇൻവേഴ്സ് അല്ലെ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താണ് പൈ ബൈ ടു ആണ് പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു അല്ലെ അപ്പൊ ഇതാ ലോഗ് വൺ മൈനസ് പൈ ബൈ ടു പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു അല്ലെ ലോഗ് വൺ എന്ന് പറഞ്ഞാൽ സീറോ അപ്പൊ സീറോ മൈനസ് പൈ ബൈ ടു പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു ഈക്വൽ ടു എന്താ ഇത് ടു ആണേ ഇതെന്താ മൈനസ് അല്ല സീറോ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബൈ ടു പ്ലസ് ലോഗ് ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ അടുത്ത ടോപ്പിക്ക് ഇന്റഗ്രൽ ഓഫ് അൺബൗണ്ടഡ് ഫംഗ്ഷൻസ് ഈ ഡെഫിനിഷൻ നോക്കാം എന്താ ഡെഫിനിഷൻ പറയുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ സെമി ക്ലോസ് ഇന്റർവെൽ എ കോമ ബി ആൻഡ് എഫ് ഓഫ് ഹാസ് ആൻഡ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എ ദെൻ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ പ്ലസ് ഇന്റഗ്രൽ എപ്സ് എ പ്ലസ് എപ്സിലോൺ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നേരത്തെ ചെയ്തപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തുണ്ടായിരുന്നു ഇൻഫിനിറ്റി ഉണ്ടായിരുന്നു അല്ല ഇവിടെ എന്ത് തന്നിട്ടുള്ളത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അങ്ങനെ വരുമ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ത് ചെയ്യുക തന്ന എഫ് ഓഫ് എക്സ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഏത് പോയിന്റിലാണോ ഡിസ്കണ്ടിനിറ്റി മീൻസ് ഇൻഡിറ്റർമിൻ ഫോം വരുന്നത് അതിനെ പോയിട്ട് എന്ത് ചെയ്യുക എന്ത് എപ്സിലോണിലേക്ക് എ പ്ലസ് എപ്സിലോൺ ഇപ്പം ഡിനോമിനേറ്ററിൽ ലോവർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ
എഫ് ഓഫ് എക്സിന് അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 1/0 അല്ലെങ്കിൽ ഇൻഡിറ്റർമിനറ്റ് ഫോംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ലോവർ ലിമിറ്റിൽ എ പ്ലസ് എപ്സിലോൺ ചേർക്കുക. ഇനി അടുത്തത്, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ സെമി ക്ലോസ് ഇന്റർവെൽ എ കോമ ബി. എഫ് ഓഫ് എക്സ് ഹാസ് ആൻ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു ബി. ഇവിടെ ഏതാണ് ബി എന്ന ലിമിറ്റ് കൊടുത്തപ്പോഴാണ് നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി കിട്ടിയെങ്കിൽ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇന്റഗ്രൽ എ ടു ബി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ശ്രദ്ധിക്ക, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്റെ വാല്യൂ ലോവർ ലിമിറ്റ് കൊടുക്കും എഫ് ഓഫ് എക്സിൽ കൊടുക്കുമ്പോൾ ഇൻ ഡിസ്കണ്ടിന്യൂറ്റി കിട്ടുകയാണെങ്കിൽ, അത് 1/0 ഇൻഡിറ്റർമിനറ്റ് ഫോം ഒക്കെ വരികയാണെങ്കിൽ ഇതിന്റെ രീതി എങ്ങനെയാണ്, ഇന്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ രീതിയിലും. ഇനി അപ്പർ ലിമിറ്റ് ആണ് കൊടുത്തപ്പോൾ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി കിട്ടുകയാണെങ്കിൽ, അത് 1/0 ഇൻഡിറ്റർമിനറ്റ് ഫോം ഒക്കെ വരികയാണെങ്കിൽ ഇതിന്റെ രീതി ഇന്റഗ്രൽ എ ടു ബി മൈനസ് എപ്സിലോണിലേക്കാണ് എഴുതേണ്ടത്. നമുക്ക് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻപ്രോപ്പർ ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 to 1 1/x² dx. അപ്പൊ തന്ന ഇന്റഗ്രേഷൻ എങ്ങനെയാണ്, ഇന്റഗ്രൽ 0 to 1 1/x² dx. ഇപ്പൊ ലോവർ ലിമിറ്റ് തന്ന ഫംഗ്ഷനിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ എന്താ 1/0 അല്ലെ, ഇതാണ് ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ് അഥവാ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നു. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അല്ലെ 1/1 എന്താണ് 1, അവിടെ പ്രശ്നം വരുന്നില്ല. എവിടെ വരുന്നത്, 1/0 അല്ലെ, ഇതാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ഇപ്പൊ ഏത് പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്, അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലെ, അതിലാണ് എന്ത് വരുന്നത്, ഡിസ്കണ്ടിന്യൂസ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലോവർ ലിമിറ്റിൽ ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എങ്ങനെ എഴുതാറുള്ളത്, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് 0 ഇന്റഗ്രൽ അല്ല എ പ്ലസ് എപ്സിലോൺ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ചെയ്യാറ്. അപ്പൊ ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം, അതെ തന്ന ഇന്റഗ്രേഷൻ എടുത്ത് ചെയ്താൽ 0 to 1 1/x² dx ഈക്വൽ ടു മാറ്റി എഴുതാം, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് 0 ഇന്റഗ്രൽ അല്ല എ പ്ലസ് എപ്സിലോൺ ആണ്, എത്ര ഇവിടെ തന്നെ 0. അപ്പൊ 0 plus epsilon 1 1/x² dx ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 0 പ്ലസ് എപ്സിലോൺ ആണ് എപ്സിലോൺ 1 1/x² dx. എന്താണ് 1/x² ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പൊ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് 0 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, -1/x ε1. ഞാൻ എപ്സിലോൺ മൈനസിന് ഔട്ട്സൈഡ് എടുത്തു, അപ്പൊ എന്താവും, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് 0 1/x ε2 1 വരെ. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ. അപ്പം ലിമിറ്റ് എപ്സിലോൺ ടെൻസ് 0 1/1 -1/ε. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 1/1 1 തന്നെയാണ്. ഇനി 1/0 വന്നല്ലോ, 1/0 ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ് അല്ലെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇൻഫിനിറ്റി ആക്കി സൂചിപ്പിക്കുക. അപ്പൊ എന്താവും, -1/∞, അതായത് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലെ. ഇപ്പൊ ഇൻഫിനിറ്റിക്ക് വരുമ്പോൾ എന്താവും, ദ ഗിവൺ ഇൻപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് എന്ന് പറയാം, ഡൈവേർജ് എന്ന് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻപ്രോപ്പർ ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 to 1 1/√(1 − x²dx). ഇപ്പൊ തന്ന ഇന്റഗ്രേഷൻ എടുത്തത് എന്താണ്, ഇന്റഗ്രൽ 0 to 1 1/√(1 − x²dx). അത് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, ഇപ്പം എന്തായാലും 1/√(1 − 0²) എത്ര, 1/√(1). എന്താ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇപ്പോൾ ലോവർ ലിമിറ്റ് പ്രശ്നമല്ല, ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും, 1/√(1 − 1), അതായത് 1/√(0). 0 എന്നാൽ 0 തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പോൾ എന്താണ്, അറ്റ് എക്സ് ഈക്വൽ ടു 1 is discontinuous. കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ ഏതിലാണ്, അപ്പർ ലിമിറ്റിലാണ്. അപ്പർ ലിമിറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാറുള്ളത്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ അപ്പർ ലിമിറ്റിലാണ് ഈ പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യാം, എപ്സിലോൺ ടെൻസ് 0 ഇന്റഗ്രൽ എ ടു ബി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് എഴുതാം. അപ്പൊ അത് രീതിയിൽ എഴുതാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1 1/√(1 − x²dx) ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇന്റഗ്രൽ 0 1 − ε അല്ലെ, ബി എന്ന 1 ആണ്, അപ്പൊ മൈനസ് എപ്സിലോൺ 1/√(1 − x²dx). നമുക്ക് റിസൾട്ട് അറിയാം, 1/√(1 − x²dx) എന്താണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ റിസൾട്ട് നേരെ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 എന്താ, സൈൻ ഇൻവേഴ്സ് എക്സ് 0 1 to ε ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 അല്ലെ. അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 − ε
മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സീറോ ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് സീറോ സൈൻ ഇൻവേഴ്സ് വൺ മൈനസ് എപ്സിലോൺ സൈൻ സീറോ എന്താണ് സീറോ ആണ്. ഇനി ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് വൺ മൈനസ് സീറോ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൺ കിട്ടും. സൈൻ എപ്പോഴാണ് വൺ വരുന്നത്? പൈ ബൈ ടു. ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയല്ലോ. എന്ത് പറയാം? ദെയർഫോർ ദ ഗിവൺ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് കൺവേർജ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ സീറോ ടു ടു വൺ ബൈ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ തന്ന ഇന്റഗ്രേഷൻ എടുത്ത് ചെയ്ത ഇന്റഗ്രൽ സീറോ ടു ടു വൺ ബൈ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. താഴത്ത് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, അത് ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ നാം ഇന്റഗ്രൽ സീറോ ടു ടു വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ്. എന്നിട്ട് ലോവർ ലിമിറ്റ് അപ്ലൈ. അപ്പൊ എന്താ സീറോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഇത് ടോട്ടലി സീറോ. ഇപ്പൊ വൺ ബൈ സീറോ കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടു മൈനസ് ടു, അതെന്തായി അവിടെയും എന്തായി സീറോ ആയി. അപ്പോൾ അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും എന്തായി വന്നു? ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വന്നു. ഇങ്ങനെ ഇവിടെ ഏതൊക്കെ ആറ്റ് എക്സ് ഈക്വൽ ടു സീറോയിലും എക്സ് ഈക്വൽ ടു ടുയിലും എന്താണ് വന്നത്? ഡിസ്കണ്ടിന്യൂസ് ആണ് വന്നത്. ശരിയല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഈ സീറോ അല്ല ഇന്റെ ഇങ്ങനെ നമ്മുടെ ഇന്റർവെൽ എന്നാണ് സീറോ ടു ടു വരെയാണ് തന്നിട്ടുള്ളത്. ഇതിലൊരു ഏതെങ്കിലും ഒരു പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി വരാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. സീറോന്റെയും ടുവിന്റെ ഇടയിൽ ഒരു പോയിന്റ് വൺ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ വൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നു അല്ലേ? വൺ ബൈ വൺ ഇൻറ്റു ടു മൈനസ് വൺ, വൺ ബൈ വൺ ഇൻറ്റു വൺ അല്ലേ. അപ്പോൾ വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ വൺ. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നില്ല. അപ്പോൾ നമുക്ക് വണ്ണെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ വണ്ണ് വെച്ചിട്ടാണ് ഈ ഇന്റഗ്രേഷനെ സ്പിറ്റ് വരുന്നത്. അപ്പോൾ ഇന്റഗ്രൽ സീറോ ടു ടു വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൾ ടു ഇന്റഗ്രൽ വൺ എച്ച് സ്പേറ്റ് ആണ് സീറോ ടു വൺ വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൺ ടു ടു വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ പ്രശ്നം വന്നത് ലോവർ ലിമിറ്റിലാണ് പ്രശ്നം വന്നത്. അപ്പൊ എങ്ങനെ മാറ്റിയതാ? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് സീറോ ഇന്റഗ്രൽ സീറോ പ്ലസ് എപ്സിലോൺ വൺ വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനി ഇവിടെ വന്നത് എയിലാണ്, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ലിമിറ്റ് നമ്മൾ എപ്സിലോൺ അവിടെ ഒരു എപ്സിലോൺ ഓൾറെഡി കൊടുത്തു. അപ്പം ഇനി വേറൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ് ഡെൽറ്റ. ഡെൽറ്റ ടെൻസ് സീറോ ഇന്റഗ്രൽ വൺ ടു ടു മൈനസ് ഡെൽറ്റ വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ്. സീറോ പ്ലസ് എപ്സിലോൺ എന്താ വരിക? ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് സീറോ എപ്സിലോൺ ടു വൺ വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് സീറോ ഇന്റഗ്രൽ വൺ ടു ടു മൈനസ് ഡെൽറ്റ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ എങ്ങനെ തന്നെ വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ് അല്ലെ. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇത് ഉപയോഗിക്കണമെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കണം. അപ്പൊ ആദ്യം എടുത്ത് തരും വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഈക്വൽ ടു. എങ്ങനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാ ഈ ടേം നോക്കുക. ഫസ്റ്റ് ടേമിന് ഇപ്പൊ എന്താ വരുന്നത്? ഇത് ലീനിയർ ആണ്. കാരണം എന്താ? പവർ വൺ ആണ് അല്ലെ. ഇനി ഇത് സ്ക്വയർ ഉണ്ടോ നോക്കുക. ഇല്ലല്ലോ, സ്ക്വയർ ഒന്നുമില്ല, അവിടെയും വൺ ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ. അപ്പൊ എങ്ങനെ ഇതാ എ ബൈ എക്സ് ആക്കി പ്ലസ്. ഇനി ഇവിടെ ടു മൈനസ് എക്സ്, എക്സിന്റെ പവർ വൺ, അപ്പൊ ലീനിയർ ആണ്. ഇനി ഈ ടു മൈനസ് എക്സിന്റെ പവർ തന്നെ വൺ, അപ്പൊ നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി ചെയ്താ ബി ബൈ ടു മൈനസ് എക്സ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ വൺ ഈക്വൽ ടു എ ഇൻറ്റു ടു മൈനസ് എക്സ് പ്ലസ് ഇനി ബി ഇൻറ്റു എക്സ്. ഇനി ഇതിനെ സീറോ കിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ ടു മൈനസ് എക്സ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ടു ഇട്ടി. ഇതിനെ സീറോ കിക്കേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ എക്സിന് എന്ത് കൊടുക്കണം? സീറോ കൊടുക്കണം, എക്സിന് ടു കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്തു? പുട്ട് എക്സ് ഈക്വൽ ടു സീറോ കൊടുത്തു. അപ്പൊ എന്താ വൺ ഈക്വൽ ടു എ ഇൻറ്റു ടു മൈനസ് സീറോ പ്ലസ് ബി ഇൻറ്റു സീറോ. അപ്പൊ ഈക്വൽ ടു വൺ ഈക്വൽ ടു എ ഇൻറ്റു ടു അല്ലെ, ഇംപ്ലൈസ് എ ഈക്വൽ ടു എന്തായി വൺ ബൈ ടു ഇട്ടി. ഞാൻ അടുത്ത് എന്ത് ചെയ്യാം? എക്സിന് ടു കൊടുക്കുക. അപ്പൊ പുട്ട് എക്സ് ഈക്വൽ ടു ടു വൺ ഈക്വൽ ടു എ ഇൻറ്റു ടു മൈനസ് ടു പ്ലസ് ബി ഇൻറ്റു ടു അല്ലെ. വൺ ഈക്വൽ ടു ടു മൈനസ് ടു പറഞ്ഞാൽ സീറോ. അപ്പൊ എ ഇൻറ്റു സീറോ പ്ലസ് ടു ബി. അപ്പൊ ഇതും സീറോ ആയപ്പോ വൺ ഈക്വൽ ടു ടു ബി ആയി. ബി ഈക്വൽ ടു എന്തായി?
1/2 ഇപ്പൊ എന്റെ വാല്യൂ ബിന്റെ വാല്യൂ എന്ത് കിട്ടി 1/2 അപ്പൊ ഇതിലേക്ക് മാറ്റിയത് എന്താ 1/x(2 - x) = a/x + b/2 - x വാല്യൂ സപ്ലൈ ചെയ്യുമ്പോൾ a(1/2)x + b എന്ന് പറഞ്ഞാൽ 1/2 (2 - x) ശരിയാണോ? ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേഷനിലേക്ക് പോവാം. അപ്പൊ ഇന്റഗ്രൽ 1/x(2 - x) dx = അല്ലേ, അതിന് സ്പ്ലിറ്റേഷൻ നടക്കുമ്പോൾ 1/2 x dx പ്ലസ് ഇന്റഗ്രൽ 1/2 (2 - x) dx. ഈ 1/2 ഔട്ട് സൈഡ് എടുക്കുക, അപ്പോൾ 1/2 (ഇന്റഗ്രൽ 1/x dx പ്ലസ് ഇവിടെ 1/2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായി 1/2 - x dx. നമുക്ക് റിസൾട്ട് അറിയാം, എന്താണ് ഇന്റഗ്രൽ f'(x/f(x) dx ആണെങ്കിൽ എന്താണ് ലോഗ് f(x) ആണ്. കാരണം എന്താ, ഈ താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, താഴത്തതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ എന്നാണ് ലോഗ് f(x) ആണ്. ഇവിടെ നോക്കുക, എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, അപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, എക്സിന്റെ ഡെറിവേറ്റീവ് -1 അല്ലെ, -x ആണ് ഇവിടെ ഡെറിവേറ്റീവ്. അപ്പോൾ ഒരു മൈനസിന്റെ കുറവുണ്ട്, അപ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. (=1/2)(1/x dx) ഒരു മൈനസ് എഴുതി 1/2 (-1/2 - x dx) അല്ലെ, ഈ മൈനസ് കിട്ടുന്ന പ്ലസ് ആയി. ഈക്വൽ ടു ഇനി എന്താ 1/2 ലോ അല്ലെ, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ് -1/2 ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് 2 - x വരും. ഇനി ഇതിനെ അല്ലെ എല്ലാത്തിനും ഒരു കോമൺ ആയിട്ട് ഒരു 1/2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ എന്താ ലോഗ് എക്സ് -log(2 - x). നമുക്കറിയാം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് a/b ആണ്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ 1/2 (log(x/2 - x) ഇനി വേറെ റിസൾട്ടും കൂടി ഉണ്ട്, a(log(b) എന്ന് പറഞ്ഞാൽ log(b)(a) ആണ്. അപ്പൊ ഇതിനെ മാറ്റിയത് (log(x/x) - 2)(1/2) കിട്ടി. അപ്പൊ ഇന്റഗ്രേഷൻ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ടേമിനെയും അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ടേം ഏതാ വന്നിരുന്നത്, ലിമിറ്റ് (ε)→0 ഇന്റഗ്രൽ (ε)→1 1/x(2 - x) dx ആണ്. ഇനി അതിലേക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇൻഡക്ഷൻ വാല്യൂ നമ്മൾ കണ്ടെത്തി, അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് (ε)→0 ഇനി എന്ത് വരും, (log(x/2 - x)^(1/2) ലിമിറ്റ് ഏതാണ് (ε)→1 (=(ε)→0 ഇനി അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ (log(1/2 - 1)^(1/2) - ലോഗ് അല്ലെ (ε)/(2 - ε)^(1/2) (=) എന്താ (ε)→0 ഇനി ഇവിടെ എന്താ വരിക, (log(1/1)(1/2) - (log(ε)/(2 - ε)^(1/2) (=) ലിമിറ്റ് (ε)→0 അല്ല (log(1)) (-log(ε)-2)-ε)^(1/2) (=) അല്ല (log(1)) പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ലിമിറ്റ് (ε)→0 അല്ല 0 - (log(ε)/(2 - ε)^(1/2) (=) മൈനസ് ലിമിറ്റ് (ε)→0 ലോഗ് (ε)/(2 - ε)^(1/2) ഇനി അടുത്ത് ലിമിറ്റ് (δ)→0 ഇന്റഗ്രൽ 1/(2 - δ)(1/x)(2 - x) dx ഇനി എന്താവും, ലിമിറ്റ് (δ)→0 അല്ലെ 1 ഇന്റഗ്രേഷന്റെ വാല്യൂ എന്തായിരുന്നു, (log(x/2 - x)(1/2) - (δ) ആണ്. (=) ലിമിറ്റ് (δ)→0 ലോഗ് അപ്പർ ലിമിറ്റ് 2 - δ അപ്ലൈ ചെയ്യുമ്പോൾ 2 - (2 - δ)((1/2) - (log(1/2 - 1)^(1/2) ഞാൻ എന്ത് ചെയ്യാം, (=) ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. അപ്പൊ ലിമിറ്റ് (δ)→0 ലോഗ് 2 - δ / 2 - 2
പ്ലസ് ഡെൽറ്റ ഓൾ റൈസ്റ്റ് ടു വൺ ബൈ ടു മൈനസ് ലോഗ് ഓഫ് വൺ ബൈ വൺ ഓൾ റൈസ്റ്റ് ടു വൺ ബൈ ടു അല്ലേ. ലോഗ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ ആണ്. അപ്പൊ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ ലോഗ് ഓഫ് 2 മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ ഓൾ റൈസ് ടു വൺ ബൈ ടു മൈനസ് ലോഗ് വൺ അല്ലെ. ലോഗ് വൺ ആണ് സീറോ. അപ്പൊ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ എന്തായി ലോഗ് 2 മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ ഓൾ റൈസ് ടു വൺ ബൈ ടു കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ തുടങ്ങിയത് ഇന്റഗ്രൽ സീറോ ടു ടു വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സിനെ എങ്ങനെ മാറ്റി എഴുതിയിരുന്നു ഇന്റഗ്രൽ അല്ലെ സീറോ ടു വൺ വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൺ ടു ടു വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ് ആക്കിയിരുന്നു. ഇതിനെങ്ങനെ മാറ്റി എഴുതുന്നത് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് സീറോ ഇന്റഗ്രൽ അല്ലെ എപ്സിലോൺ ടു വൺ വൺ ബൈ എക്സ് ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഡെൽറ്റ ടെൻസ് സീറോ ഇന്റഗ്രൽ വൺ ടു മൈനസ് ഡെൽറ്റ വൺ ബൈ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ്. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടെത്തി, ഇതിന്റെ വാല്യൂ കണ്ടെത്തി, അത് അപ്ലൈ. അപ്പൊ ഈക്വൽ ടു എന്തായിരുന്നു മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് സീറോ എപ്സിലോൺ ബൈ ടു മൈനസ് എപ്സിലോൺ ഓൾ റൈസ് ടു വൺ ബൈ ടു പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് സീറോ ലോഗ് ടു മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ ഓൾ റൈസ് ടു വൺ ബൈ ടു. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും മൈനസ് ഓഫ് അല്ല സീറോ ബൈ ടു വരും ഓൾ റൈസ് ടു വൺ ബൈ ടു അല്ല സീറോ മൈനസ് ടു ആണ് ടു ആണ് പ്ലസ് ലിമിറ്റ് അല്ല ഡെൽറ്റ. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും ലോഗ് 2 മൈനസ് സീറോ ബൈ സീറോ ഓൾ റൈസ് ടു വൺ ബൈ ടു. അപ്പൊ ഒന്നുകൂടി മാറ്റി ചെയ്താണെങ്കിൽ സീറോ റൈസ് ടു വൺ ബൈ ടു പ്ലസ് ലോഗ് ടു ബൈ സീറോ വൺ ബൈ ടു. ഇതെന്താണ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ട് എന്ത് പറയാം ദ ഗിവൺ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് ഡൈവേർജ്. നാലാമത്തെ ക്വസ്റ്റിന് ഇവാലുവേറ്റ് ഇന്റഗ്രൽ സീറോ ടു ത്രീ വൺ ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ടു ബൈ ത്രീ ഡി എക്സ്. അപ്പൊ തന്ന ഇന്റഗ്രൽ എന്താണ് ഇന്റഗ്രൽ സീറോ ടു ത്രീ വൺ ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ടു ബൈ ത്രീ ഡി എക്സ് അല്ലെ. അപ്പോ തന്ന ഫംഗ്ഷനിൽ എന്ത് ചെയ്യാ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക വൺ ബൈ സീറോ മൈനസ് വൺ മൈനസ് വൺ ആൻസർ വരും. അടുത്ത് എന്താ വരും ത്രീ കൊടുക്കുക. ത്രീ കൊടുക്കുമ്പോൾ എന്താ വൺ ബൈ 3 മൈനസ് വൺ എന്നാൽ വൺ ബൈ ടു അല്ലേ. പിന്നെ പവറിലൊക്കെ വരുന്നു അപ്പം നോക്കേണ്ട ആവശ്യമില്ല. ടു ബൈ അല്ല ടു ബൈ ത്രീ ഓൾ റൈസ് ടു ബൈ ത്രീ ഒരു ഫൈനൽ വാല്യൂ കിട്ടിയത്. ഇനി നോക്കുക നമുക്ക് തന്ന ലിമിറ്റ് ഏതുപോലെ പോലെയാണ് സീറോ മുതൽ ത്രീ വരെയാണ് തന്നിട്ടുള്ളത്. ഇനി ഇതിലേതെങ്കിലും പോയിന്റ് എന്താ ഡിസ്കണക്റ്റ് വരുന്നുണ്ടെന്ന് നോക്കണം. ഇവിടെ നോക്കുക വണ്ണ് ഇല്ല സീറോൻ്റെയും ത്രീൻ്റെ ഇടയിലൊരു പോയിന്റ് ആണല്ലോ വണ്ണ്. അപ്പോൾ വണ്ണ് ഇട്ട് കൊടുത്താൽ എന്താവും വൺ മൈനസ് വൺ ഓൾ റൈസ് ടു ബൈ ത്രീ എന്തായി വൺ ബൈ സീറോ ആണ്. അപ്പോൾ ഡിസ്കണക്റ്റ് വരുന്നത് എവിടെയാണ് വണ്ണിലാണ്. അപ്പം എങ്ങനെ ഇതാ അറ്റ് എക്സ് ഈക്വൽ ടു വൺ ഈസ് ഡിസ്കണ്ടിന്യൂസ്. അപ്പം ഈ ഇന്റഗ്രലിനെ സ്പിറ്റ് വരുത്തുക. അപ്പം ഇന്റഗ്രൽ സീറോ ടു ത്രീ വൺ ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ബൈ ത്രീ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു വൺ വൺ ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ബൈ ത്രീ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൺ ടു ത്രീ വൺ ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ടു ബൈ ത്രീ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ ഇന്റഗ്രൽ സീറോ ടു വൺ മൈനസ് എപ്സിലോൺ ഡി എക്സ് ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ടു ബൈ ത്രീ പ്ലസ് ലിമിറ്റ് ഓൾറെഡി എപ്സിലോൺ എടുത്തുകൊണ്ടെങ്കിൽ ഡെൽറ്റ എടുക്കുക ഡെൽറ്റ ടെൻസ് ടു സീറോ ഇന്റഗ്രൽ വൺ പ്ലസ് ഡെൽറ്റ ടു ത്രീ ഡി എക്സ് ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ടു ബൈ ത്രീ. നമുക്കറിയാം ഇന്റഗ്രൽ വൺ ബൈ എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു ടു ബൈ ത്രീ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ ബൈ വൺ ബൈ ത്രീ ആണ്. ചെയ്ത് എന്താവും ഒരു ത്രീ മേലോട്ട് ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ കിട്ടും. അപ്പം എങ്ങനെ ഈക്വൾ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ ഇന്റഗ്രേഷൻ വാല്യൂ വരുന്നത് ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ സീറോ ടു വൺ മൈനസ് എപ്സിലോൺ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ
വൺ പ്ലസ് ഡെൽറ്റ ടു ത്രീ. ഇനി രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ത്രീ ഉണ്ട്. അത് ഔട്ട് സൈഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലിമിറ്റ് അല്ലെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പം എന്താവും? വൺ മൈനസ് എപ്സിലോൺ മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ മൈനസ് സീറോ മൈനസ് ഓൾ റൈസ് ടു വൺ ബൈ ത്രീ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ ത്രീ മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ മൈനസ് വൺ മൈനസ് ഡെൽ വൺ പ്ലസ് ഡെൽറ്റ മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ ഈക്വൽ ടു ത്രീ ഇൻറ്റു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് സീറോ അല്ലെ, വൺ മൈനസ് അപ്പം മൈനസ് എപ്സിലോൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ മൈനസ് മൈനസ് വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ ബ്രാക്കറ്റ് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ ത്രീ മൈനസ് വൺ ടു റൈസ് ടു വൺ ബൈ ത്രീ അല്ല, വണ്ണും മൈനസ് വണ്ണും പറ്റിപ്പോയി ബാക്കി എന്താകും? മൈനസ് ഡെൽറ്റ റൈസ് ടു വൺ ബൈ ത്രീ വൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ എന്നാണ് മൈനസ് വൺ ആണ്. ഈക്വൽ ടു ത്രീ ഇൻറ്റു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ മൈനസ് എപ്സിലോൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ മൈനസ് മൈനസ് വൺ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ ടു റൈസ് ടു വൺ ബൈ ത്രീ മൈനസ് ഡെൽറ്റ റൈസ് ടു വൺ ബൈ ത്രീ ഈക്വൽ ടു ത്രീ ഇൻറ്റു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ മൈനസ് എപ്സിലോൺ ഓൾ റൈസ് ടു വൺ ബൈ ത്രീ പ്ലസ് വൺ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ ടു റൈസ് ടു വൺ ബൈ ത്രീ മൈനസ് ഡെൽറ്റ റൈസ് ടു വൺ ബൈ ത്രീ. ഈ ലിമിറ്റ് അപ്ലൈ, അപ്പോൾ ത്രീ ഇൻറ്റു അല്ല മൈ എപ്സിലോണിക്ക് സീറോ അപ്ലൈ ചെയ്യുമ്പോൾ സീറോ റൈസ് ടു വൺ ബൈ ത്രീ പ്ലസ് വൺ ഡെൽറ്റയ്ക്ക് സീറോ എടുക്കുമ്പോൾ എന്താ? പ്ലസ് ടു റൈസ് ടു വൺ ബൈ ത്രീ പ്ലസ് മൈനസ് സീറോ റൈസ് ടു വൺ ബൈ ത്രീ ഈക്വൽ ടു വൺ പ്ലസ് ടു റൈസ് ടു വൺ ബൈ ത്രീ. ഇതിനെങ്ങനെ മാറ്റി ചെയ്താൽ? ത്രീ ഇൻറ്റു വൺ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ടു ആണ്. ഒന്നുകൂടെ ഫസ്റ്റ് ക്യൂബ് റൂട്ട് ചെയ്താണെങ്കിൽ ത്രീ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് റൂട്ട് ടു പ്ലസ് വൺ. അതാവിൻ്റെ ആൻസർ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക. അടുത്ത ടോപ്പിക് കമ്പാരിസൺ ടെസ്റ്റ്. ഇത് ഓപ്ഷൻ നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഫംഗ്ഷൻ സച്ച് ദാറ്റ് മോഡുലസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ആൾ എക്സ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആൻഡ് ജി ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ഫോർ എവരി ബി ഗ്രേറ്റർ ദാൻ എ. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഈ ഇന്റഗ്രേഷൻ കൺവെർജന്റ് ആണെങ്കിൽ ഇതും കൺവെർജന്റ് ആയിരിക്കും. ഏതാണ് ഈ കൺവെർജന്റ്? ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവെർജന്റ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താവും? കൺവെർജന്റ് ആവും. ഇനി അതേ സ്ഥാനത്ത് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജന്റ് ആണെങ്കിൽ എന്ന് പറയാം ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സും എന്താവും? ഡൈവേർജന്റ് ആകും. ഇതിന്റെ ബേസ് ഇട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി കൺവെർജൻസ് ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ്. ഇതിനായിട്ട് വലിയൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ എന്താ ഇതിനായിട്ട് വലിയൊരു ഫംഗ്ഷൻ അല്ലേ എക്സ് സ്ക്വയർ, വൺ ബൈ എക്സ് സ്ക്വയർ. കാരണം എന്താ? ഇതിന്റെ മോഡലസ് ഉപയോഗിക്കുമ്പോൾ എന്താ മോഡ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ ആണ് അല്ലെ. കാരണം എന്താ? സൈൻ എക്സിന്റെ വാല്യൂ മാക്സിമം വാല്യൂ പ്ലസ് വണ്ണും മിനിമം വാല്യൂ എന്താണ്? മൈനസ് വൺ ആണ്. അപ്പൊ അതിന്റെ മോഡൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ, അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ ആയി. ഇനി നമുക്കറിയാം അല്ല, ഇതിന്റെ അകത്ത് ഇനി ഇന്റഗ്രേഷൻ കൊടുക്കുക. അപ്പൊ ഇന്റഗ്രൽ എന്തായി? സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ വൺ ടു ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ എക്സ് സ്ക്വയർ ഇവിടെ ഡി എക്സിന്റെ ഡി എക്സ് അല്ലെ. ഇത് കൺവെർജന്റ് ആണെങ്കിൽ എന്താവും? ഇതും കൺവെർജന്റ് ആകും. അല്ലെങ്കിൽ ഇത് ഡൈവേർജന്റ് ആണെങ്കിൽ എന്താ പറയാ? ഇതും ഡൈവേർജന്റ് എന്ന് പറയാം. അതാണ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. ഇവിടെ നമുക്ക് റിസൾട്ട് അറിയാം. ഇന്റഗ്രൽ വൺ അല്ല എ ടു ഇൻഫിനിറ്റി വൺ ബൈ എക്സ് റൈസ് ടു പി ഡി എക്സ് ആണെങ്കിൽ എന്തായിരുന്നു? കൺവേർജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? പി ഗ്രേറ്റർ ദാൻ വണ്, ഡൈവേർജ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഇവിടെ പിന്റെ വാല്യൂ എത്ര വന്നിരിക്കണേ? ടു ആണ്. അപ്പൊ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ണിനേക്കാൾ വലുതല്ലേ. അതുകൊണ്ട് ഇത് എന്ത് പറയാം? ഇത് കൺവേർജ് എന്ന് പറയാം. അതുകൊണ്ട് ഇത് കൺവേർജന്റ് ആയതുകൊണ്ട് എന്ത് പറയാം? ഈ തന്ന അല്ല ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയാം കൺവേർജ് എന്ന് പറയാം. അപ്പൊ ദെയർഫോർ ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? കൺവേർജന്റ് ആണെന്ന് പറയാം. ശരിയല്ലോ. ഈ അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി കൺവെർജൻസ്
വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ. അപ്പോൾ എന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷൻസ്? വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ 0.1 ആണ്. അപ്പോൾ ഇതിനായിട്ട് ഒരു പോയിന്റ് എടുത്തു, വലിയൊരു ഫംഗ്ഷൻ എടുക്കുക. ഏതെടുക്കണത്? വൺ ബൈ എക്സ് ആക്കി എടുത്തു. അല്ല, ഇതിനായിട്ട് വലിയൊരു ഫംഗ്ഷൻ എടുക്കുന്നത് വൺ ബൈ എക്സ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേഷൻ കൊടുക്കുക. ഇൻറ്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി അല്ലെ ഡി എക്സ്, ഇൻറ്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി വൺ ബൈ എക്സ് റൈസ് ടു പി ഡി എക്സ് എപ്പോഴാണ് കൺവെർജ് ചെയ്യുന്നത്? പി ഗ്രേറ്റർ ദാൻ വൺ. ഡൈവേർജ് ചെയ്യുന്ന എപ്പോഴാണ്? പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഇവിടെ പിന്റെ വാല്യൂ എത്രയാ? വൺ ആണ്. അപ്പോൾ എന്ത് പറയുന്നത്? ഡൈവേർജ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് ഡൈവേർജൻ്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡൈവേർജ് ആവും. അപ്പോൾ ദാർഫോർ ഇൻറ്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 0.1 എന്ന് എന്ത് പറയുന്നത്? ഈസ് ഡൈവേർജ് എന്ന് പറയാം.